ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പിൻബാർ സ്ട്രാറ്റജിയെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഈ പിൻബാർ സ്ട്രാറ്റജി, അത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം? നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ സ്ട്രാറ്റജിയാണ്. എപ്പോഴും പ്രോഫിറ്റ് കിട്ടണമെന്നില്ല എല്ലാ സ്ട്രാറ്റജി യൂസ് ചെയ്താൽ. പക്ഷേ ഈ പിൻബാർ സ്ട്രാറ്റജി മോസ്റ്റ് കോമൺ ആയിട്ട് ട്രേഡേഴ്സിൽ യൂസ് ചെയ്ത് വരുന്നതും നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും കൂടിയാണ്. അപ്പൊ ഇന്ന് നമുക്ക് പിൻബാർ സ്ട്രാറ്റജിയെ കുറിച്ച് പഠിക്കാം. അപ്പൊ പിൻബാർ പാറ്റേൺ എന്ന് പറയുമ്പോൾ വൺ പ്രൈസ് ബാർ ആണ് അതിൽ ഉള്ളത്, ഒരു ക്യാൻഡിൽ സ്റ്റിക് ബാർ ആണ്, അതിൽ ഒരു ഷാർപ്പ് റിവേഴ്സൽ അല്ലെങ്കിൽ പ്രൈസിന്റെ റിജക്ഷൻ ആണ് കാണിക്കുന്നത്. പിൻബാർ റിവേഴ്സൽ എന്ന് പറയുന്നത് സംടൈംസ് ഒരു ലോങ് ടൈം ടെയിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ആ ടെയിൽ എന്ന് പറയുന്നത് ഷാഡോ അല്ലെങ്കിൽ വിക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ബുള്ളിഷ് ആയിട്ടുള്ള പിൻബാറും ബിയറിഷ് ആയിട്ടുള്ള പിൻബാർ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. ബിയറിഷ് ആയിട്ടുള്ള പിൻബാറുടെ ടെയില് മുകൾ ഭാഗത്തും ബോഡി താഴെയുമാണ് കാണപ്പെടുന്നത് ബിയറിഷിൽ. ഇപ്പോൾ നമുക്കറിയാം ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ബോഡി താഴെയും ടെയില് മുകളിലേക്കുമാണ് കാണപ്പെടുന്നത്, അങ്ങനെ വരുന്നത് ബിയറിഷും. ബുള്ളിഷിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബോഡി മുകളിലാണ് കാണപ്പെടുന്നത്, താഴേക്ക് ഒരു വലിയ ഒരു ടെയില് കാണാനായിട്ട് സാധിക്കും. ഇത് 2-3 times ദ ബോഡി ആയിട്ട് ഇരിക്കും. അപ്പോൾ ആ ഒരു ടെയിൽ എന്ന് പറയുന്നത്, അപ്പോൾ അതിൻ്റെ ഈ സിഗ്നൽ വെച്ചിട്ട് നമുക്ക് സപ്പോർട്ട് ലെവൽ റെസിസ്റ്റൻസ് ലെവൽ എങ്ങനെയാണോ അത് നോക്കിയാണ് നമ്മൾ ഈ പ്രോഫിറ്റ് വെക്കുന്നത്. അപ്പോൾ ഇൻസൈഡ് പിൻബാറിൽ ഒരു കോംബോ പാറ്റേൺ വരികയാണെങ്കിലും നമുക്ക് പ്രോഫിറ്റ് എടുക്കാം, ബ്രേക്ക് എടുത്ത് എൻട്രി കൊടുത്ത് പ്രോഫിറ്റ് വരാൻ പറ്റും. അതുപോലെ ഡബിൾ പിൻബാർസ് സപ്പോർട്ട് ലെവലിൽ വരികയാണെങ്കിലും നമുക്ക് ഹൈ എൻട്രി എടുത്ത് പ്രോഫിറ്റ് എടുക്കാം. പിന്നെ സ്റ്റോപ്പ് ലോസ് എങ്ങനെ വെക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എബവ് ദി പിൻബാർ, ഹൈ ബുള്ളിഷ് ആയിട്ടുള്ള പിന്നിൻ്റെ മുകളിൽ ആയിട്ടാണ് വെക്കേണ്ടത്. മാർക്കറ്റ് എൻട്രി ഷോർട്ട്ലി ആഫ്റ്റർ ദി പിൻബാർ ക്ലോസ് ചെയ്യും, അതായത് ലിമിറ്റ് എന്ന് പറയുന്ന 50 level ആണ്. ലിമിറ്റ് എൻട്രി 50 below താഴെയാണ് ഒന്നിൽ ബിയറിഷ് ആയിട്ടുള്ള പിൻബാറിൻ്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ ബുള്ളിഷിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് പറ്റും. ഇനി ഒരു പിൻബാർ നമ്മൾ അറിയുന്നതിന് മുന്നേ അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്, അതുപോലെ ക്ലോസിംഗ് പ്രൈസ്, ഹയ്യസ്റ്റ് വാല്യൂ എന്താണ്, ലോവസ്റ്റ് വാല്യൂ എന്താണ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ഓപ്പണിംഗ് ക്ലോസിംഗ് പ്രൈസിൻ്റെ ഡിഫറൻസ് ആണ് ആ ഒരു ബോഡി ഓഫ് ദി ക്യാൻഡിൽ കാണിക്കുന്നത്. അത് വെച്ചിട്ട് ഹയ്യർ ആണെങ്കിൽ നമ്മൾ ബുള്ളിഷ് എന്നും ലോവർ ആണെങ്കിൽ ബിയറിഷ് ആണ് എന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഇതങ്ങനെയാണ് ഒരു പിൻബാർ ഇരിക്കുന്നത്. ഇപ്പോൾ പിൻബാർ ട്രേഡിംഗ് സെറ്റപ്പ് ആണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എൻറ്റയർ ലെങ്ത് ഓഫ് ദി പിൻബാർ മെഷർ ചെയ്യുക, അതിൽ ഫ്രം ദി ലോവസ്റ്റ് ടു ഹയ്യസ്റ്റ്. എന്നിട്ട് ഷോർട്ട് ചെയ്യേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ ലോവസ്റ്റ് പ്രൈസ് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്, അതായത് ബിയറിഷ് പിൻബാറിൻ്റെ ഹയ്യസ്റ്റ് പോയിന്റിലാണ്. ആൻഡ് പ്രൊജക്ട് ദ ലെങ്ത് ഓഫ് ദി പിൻബാർ മിനിമം 2 times ബിലോ ദ എൻട്രി പോയിന്റ് ആണ്. പിൻബാർ എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ഇതാണ്. കാരണം മാർക്കറ്റ് ഫോളിംഗ് അല്ലെങ്കിൽ റൈസിങ് രണ്ട് സമയത്തും ഈ ഒരു ഇത് സിഗ്നൽ വെച്ചിട്ട് നമുക്ക് ഇത് ട്രേഡ് ചെയ്യാം, ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. സേഫസ്റ്റ് ആയിട്ടുള്ള ഒന്ന്, റിസ്ക്കും കുറവാണ് ഈ ഒരു സ്ട്രാറ്റജിക്ക്. വെഡ്ജസ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ഷോർട്ട് എടുക്കേണ്ടത്. ഈ ഒരു ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ടെക്നിക്കൽ അനാലിസിസിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് അല്ലാത്ത, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരൊറ്റ ക്യാൻഡിൽ വെച്ച് തന്നെ ഇത് നമുക്ക് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല ഇത് പഠിക്കാനും വളരെ എളുപ്പമാണ്. ബാക്കിയുള്ള സ്ട്രാറ്റജീസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ബ്രേക്ക് ഔട്ട് എടുക്കേണ്ടതാണ്. ബ്രേക്ക് ഔട്ട്സ് ആൻഡ് റെസിസ്റ്റ്, മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ, ആസ് വെൽ ആസ് കൺസോൾട്ടേഷൻ ബോക്സ്. ഏതാണ് സപ്പോർട്ട് ലെവൽ റെസിസ്റ്റൻസ് ലെവൽ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ബ്രേക്ക് ഔട്ട് എപ്പോൾ എടുക്കേണ്ടത് എന്ന് നമ്മൾ നോക്കേണ്ടത്. മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് വന്ന് ടൈറ്റ് കൺസോൾട്ടേഷൻ ആയിട്ടുള്ള സോൺസ്, പിന്നെ അതുപോലെ
എഗൻസ്റ്റ് മൊമെന്റം ആയിട്ടുള്ള സമയത്ത് ഒക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പിൻബാസിന്റെ റൊട്ടേഷൻസ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. പ്രൈസ് ഹയർ ആയിരിക്കുമ്പോൾ ഒരു ബിയറിഷ് പിൻബാർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ ബിയറിഷ് എങ്ങനെയായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ബിയറിഷ് ആകുമ്പോൾ ബോഡി താഴെ ആയിരിക്കും, ഒരു വലിയ ടെയിൽ ആയിരിക്കും മുകളിൽ കാണപ്പെടുന്നത്. അപ്പോൾ പ്രൈസ് മൂവ്സ് ഹയർ ആ ഒരു സമയത്ത് നമുക്കൊരു ബിയറിഷ് പിൻബാർ ഫോംസ് കാണാൻ സാധിക്കും. ഇതാണ് ബിയറിഷ് പിൻബാറോ അതുപോലെ ബുള്ളിഷ് പിൻബാറോ ആയിട്ടുള്ള ഒരു ഡയഗ്രം എന്ന് പറയുന്നത്. ഈ ഒരു ഡയഗ്രത്തിൽ ബിയറിഷ് പിൻബാർ നമുക്ക് കാണാൻ സാധിക്കും. റിയൽ ബോഡി താഴെയാണ്, ടെയിൽ മുകളിൽ കാണും, അത് 3 times ഹയർ ആണ്. അതുപോലെ ബുള്ളിഷ് നോക്കുകയാണെങ്കിൽ റിയൽ ബോഡി മുകളിലും താഴേക്കാണ് ഒരു ടെയിൽ വരുന്നത്. അപ്പൊ ഇതുപോലെ ഒരു ഡബിൾ പിൻബാർ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കോംബോ പാറ്റേൺ പോലെ ഒരു ഇത് ഫോം ആകും. ഒരു സോൺ പിൻബാർ ഫോം ആയാൽ നല്ല ഒരു പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഇൻസൈഡ് പിൻബാർ ഒരു കോംബോ പാറ്റേൺ വരും. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോംബോ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് എടുത്ത് എൻട്രി കൊടുത്ത് പ്രോഫിറ്റ് എടുക്കാം. അതുപോലെ ഡബിൾ പിൻബാർ സപ്പോർട്ട് ലെവലിലും വരുന്നതാണ്. സപ്പോർട്ട് ലെവലിൽ നമുക്കൊരു ഡബിൾ പിൻബാർ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഇനി റിജക്ഷൻ കാണിക്കുന്ന ട്രെൻഡ് ലൈൻ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സെൽ ബിലോ ദ പിൻബാർ, അപ്പോൾ ആ ഒരു പിൻബാറിൻ്റെ താഴെയാണ് സെല്ല് വരുന്നത്. പിൻബാർ ഒരു റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതാണ് ഈ ഒരു കേസ്. ഈ ഒരു ഡയഗ്രത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ ബിയറിഷ് പിൻബാറും ബുള്ളിഷ് പിൻബാറും ഉള്ള ഒരു ഡയഗ്രമാണ് ഇത്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡയഗ്രമാണ്. ഇനി ട്രെൻഡ് വെച്ചിട്ട് ഉള്ള ഒരു പിൻബാറിൻ്റെ ഒരു ഇതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ട്രെൻഡ് അനുസരിച്ച് ഈ പ്രൈസിൻ്റെ മൊമെൻറ്റ് എങ്ങനെയാണ് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്ത് സേഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാം. ഇപ്പോൾ ജാപ്പനീസ് ആണ് ഈ ഒരു ക്യാൻഡിൽ ചാർട്ട്, സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക് പ്രൈസ് ആക്ഷൻ ഉള്ള ഒരു ഇത് അവരാണ് കണ്ടുപിടിച്ചത്. അതിൽ വരുന്നതാണ് നേരത്തെ നമ്മൾ പഠിച്ചത് ബുള്ളിഷ് ആൻഡ് ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ പലതരത്തിലുണ്ട്. അപ്പോൾ ഈ സിംഗിൾ ആയിട്ടുള്ള പിൻബാർ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ എൻറ്റയർ ലെങ്ത് ഓഫ് ദി പിൻബാർ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ലോവർ ഹയസ്റ്റ് എടുക്കുക, എന്നിട്ട് ബ്രേക്ക് ചെയ്യുക ലോവസ്റ്റ് പോയിന്റിൽ, സ്റ്റോപ്പ് ലോസ് ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദി ബിയറിഷ് പിൻബാറിൽ വെക്കുക, എന്നിട്ട് അതിൻ്റെ പിൻബാർ മിനിമം 2 times ദ എൻട്രി പോയിന്റ് ആയിരിക്കണം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിൻബാർ സ്ട്രാറ്റജീസ് ആണ് കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ ഉടനെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമൻ്റ് എഴുതുക, കമൻ്റ് എഴുതുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഇടുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റെ ഫ്രീ ആണ്, നിങ്ങൾ ഡെയിലി ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ പ്രോഫിറ്റ് കിട്ടും. 26th സ്റ്റോക്ക് മാർക്കറ്റ് അവയർനെസ് പ്രോഗ്രാം വരുന്നതാണ്, ട്രിവാൻഡ്രത്ത് വെച്ചാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഫ്രീ ആണ്, രജിസ്ട്രേഷൻ ഫീ ഒന്നും തന്നെ ഇല്ല. 11 മുതൽ 1 വരെയാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, അതുപോലെ ലൊക്കേഷൻ വെച്ച് രജിസ്റ്റർ ചെയ്യുക. ഇൻട്രാഡേ കോൾസ് അല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കണം ഫ്രീ ആയിട്ട് എന്നുണ്ടെങ്കിൽ മലയാളം ഷെയർസിൻ്റെ ടെലഗ്രാം ചാനലിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വീഡിയോസ്, പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ളത്, ടെക്നിക്കൽ വീഡിയോസ് ഉണ്ട്, ട്രെൻഡിങ് ന്യൂസുകൾ. അപ്പോൾ അതെല്ലാം എളുപ്പത്തിൽ ഒറ്റ ക്ലിക്കിൽ കാണാം എന്നുള്ളതാണ് ഈ ആപ്പിൻ്റെ ഒരു പ്രയോജനം. അപ്പോൾ മലയാളം ഷെയർസിൻ്റെ ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.